ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയും സമ്മതം കൊണ്ട് സമ്മതത്തോടുകൂടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് വാഫി ആലിം ദറയെ ക്ഷണിച്ചുകൊള്ളുന്നു. വാഖിറ ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറിള്ളാഹി അമ്മാ ബഅദ്. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ആദരണീയ തങ്ങൾ ഉസ്താദുകളെ, വേദിയിലുള്ള ആലിമീങ്ങളെ, പണ്ഡിത സുഹൃത്തുക്കളെ, സദസ്സിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായി മായിഷത്ത് തേടിയെത്തിയ നമ്മുടെ ഒരു സംഗമം കാണുമ്പോൾ പ്രഥമ വേദി എന്ന നിലക്ക് എനിക്കേറെ ആശ്ചര്യം അത്ഭുതവുമൊക്കെയാണ് മനസ്സിനകത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹബന്ധം ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന രീതിയിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അത് നിയമവ്യവസ്ഥകളോടെ മെമ്പർഷിപ്പ് അതടക്കമുള്ള കാര്യങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സർക്കാരിന്റെ നിയമങ്ങളൊന്നും അല്ലെങ്കിലും നിയമങ്ങളെ പാലിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോവാനും ഈ ജോലിത്തിരക്കിനിടക്കും അവസരം കണ്ടെത്തി ബദരീങ്ങളെയും മറ്റു മതവേദികളെയും ഇഷ്ടപ്പെട്ടെത്തിച്ചേരുന്ന നമുക്കല്ലാഹു സ്വർഗീയ ആരാമം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജോലികളിലൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയില്ലാത്ത ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ലാഹിക്കായ ജോലിയിലേക്ക് അന്വേഷണങ്ങളും അപ്പോയിന്റ്മെന്റുകളും എത്താത്ത ചില സങ്കടങ്ങളൊക്കെ ദുആവസിയത്തിൽ കേട്ടു. അല്ലാഹു അവർക്ക് അർഹമായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മിനദ്ദുനൂബി ദുനൂബ്, ചില ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെയും അളവിൽ വെച്ചു. അല്ലാഹു അതിനെ പൊറുപ്പിക്കാൻ മാപ്പിനികളായി വെച്ചത് ജോലി ആവശ്യാർത്ഥം ഒരുപാട് വൈവകളും മറ്റു ഇന്റർവ്യൂ ബോർഡുകളുടെ മുമ്പിലൊക്കെ എത്തി അതിൽ നിന്ന് തടയപ്പെട്ടു, വിഷമിച്ച് അടുത്ത കമ്പനികളിലേക്ക് തന്റെ ക്വാളിഫിക്കേഷൻ പേപ്പറുകളുമൊക്കെയായി നടന്നു നീങ്ങുമ്പോൾ ആ ഒരു കാലയളവിലെ ടെൻഷനുകൾ കൊണ്ട് അല്ലാഹു ചില ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു, അല്ലാഹു നമുക്ക് പുറത്തു തരുന്നു എന്നതാണ്. രണ്ടും ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ ജോലി നൽകട്ടെ. അതിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വേദനകളെ അല്ലാഹു അവനിലേക്ക് അടുപ്പിക്കുന്ന മാപ്പിനികളായി അല്ലാഹു ആക്കി തരുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിനെ സ്നേഹിക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നും മായിഷത്തിനു വേണ്ടി നാട്ടിലെയും മറ്റും മതസ്ഥാപനങ്ങളുടെ അതുപോലുള്ള ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി നെടുന്തൂണായി വർത്തിക്കുന്നവർ പല വേദികളിലും പോകുമ്പോഴൊക്കെ ദുആ ചെയ്യാൻ പ്രത്യേക വസീയത്തുകളാണ്. ഓർക്കണം, നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ പുറം നാടുകളിൽ ഉണ്ട്. നിങ്ങളെക്കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ്. അല്ലാഹു
ഇവിടെയാ നമ്മളുടെ മൈഷത്തിന്റെ ഭാഗങ്ങളെ നിശ്ചയിച്ചത്. ആ അള്ളാഹുവിനെ നമ്മൾക്ക് സ്തുതിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ല, അവൻ നമ്മുടെ മനസ്സിനകത്തെ ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക്, അവസ്ഥയിലേക്ക് മാറി വന്നാൽ നമ്മൾക്കെല്ലാം മതിയായി. നമ്മൾ നന്മയുടെ അഹലുകാരായി. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുകുമുല്ലാഹ. മെമ്പർഷിപ്പ് നേടിയതിൽ എനിക്ക് പലപ്പോഴും തോന്നിയതാണ് ചെറിയൊരു വിഷയം അപാകതകൾ സംഭവിച്ചു പോയെന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയത് ആഭിജാത്യമുള്ള കുടുംബത്തിലെ ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മകനായി നമ്മളൊക്കെ വന്നു. ഓൾറെഡി നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മുസ്ലിമായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു മാധുര്യത്തിലേക്ക് നമ്മൾക്ക് പലപ്പോഴും എത്താൻ സാധിച്ചോ ഇല്ലയോ, അർത്ഥസമ്പൂർണമായ ആ ഒരു മേഖലയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴോ എന്ന് തോന്നുകയാണ്. അള്ളാഹു ആവട്ടെ നമ്മുടെ ഹൃദയത്തിനകത്തെ ഒന്നാമത്തെ രാജകുമാരൻ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഉനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ മനസ്സിനകത്ത് പ്രണയിനിയാവട്ടെ. അള്ളാഹു ആവട്ടെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാ, മനോഹരമായി പരിശുദ്ധ ഇസ്ലാം കാര്യങ്ങളെ അഞ്ച് ഘട്ടങ്ങളിലായി പരാമർശിച്ചത്. അഞ്ച് ഘട്ടം, ആരെ പ്രണയിക്കണമെന്ന്, എങ്ങനെ പ്രണയിക്കണമെന്ന്, അതൊക്കെ മനോഹരമായി വർണ്ണിക്കുകയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ. ഒരാളെ പ്രണയിക്കുമ്പോ, ഒരാളെ മനസ്സിനകത്തേക്ക് സ്ഥാപിച്ചെടുക്കുമ്പോ അയാളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളെ മനസ്സിലാക്കുന്ന പ്രഥമ ക്രൈറ്റീരിയ അത് ഷഹാദത്താണ്. പ്രണയം പഠിപ്പിക്കായിരുന്നു അള്ളാഹു. രണ്ടാമത്തതൊരാളെ പ്രണയിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ആഗ്രഹം ജനിച്ചു വരും. മനസ്സിനകത്ത് അയാളോട് സംവദിക്കാനുള്ള ആഗ്രഹം മനസ്സിനകത്തേക്ക് കടന്നു വരും. അതല്ലേ അസ്സലാത്ത്, നിസ്കാരം എന്നത്. അല്ലാഹുമ്മ ഉഫില്ലി, അല്ലാഹുമ്മ റഹംനി, അല്ലാഹുമ്മ ജുബുർനി എന്ന ഓരോ ദിക്റുകളിൽ പല രീതികളിലായി പല ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കി ഷഹാദത്തിലൂടെ സെക്കൻഡ് സ്റ്റെപ്പായ സ്നേഹിക്കുന്ന ആളോട് സംസാരിക്കാനുള്ള ആ ഒരു വ്യത, ആ ഒരു തൃഷ്ണ, അത് പരിശുദ്ധ നിസ്കാരത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി. മൂന്നാമത്തത്, സംസാരിച്ചാൽ എന്തും നൽകാൻ തയ്യാറാവും. നമ്മളവർക്ക് എന്തും കൊടുക്കാൻ റെഡിയാണ്. പ്രണയിനിക്ക് എന്തും സമർപ്പിക്കാൻ തയ്യാറാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അസ്സകാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പ്രണയിച്ചു, അവനോട് സംവദിച്ചു, പിന്നെ അവന് വേണ്ടിയിട്ട് നമ്മൾ സഹിച്ച ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ആ സ്മരണയിൽ നമ്മൾ സമ്പാദിച്ചതിന് അള്ളാഹുക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുക. മൂന്നാമത്തെ പ്രണയത്തിന്റെ സ്റ്റെപ്പ്. നാലാമത്തത്, എന്തും ത്യജിക്കാൻ കാശനപ്പുറം നമ്മൾ റെഡിയാകുന്നു. അതാണ് അസ്സൗം, നോമ്പെന്ന് പറയുന്നത്. വലി റബ്ബിക ഫസ്ബിർ, അള്ളാഹുവിനോടുള്ള ക്ഷമയാണ്, സഹനമാണത്. എല്ലാം കഴിഞ്ഞ് പിന്നെ ഒളിച്ചോട്ടം. അള്ളാഹുവിലേക്കുള്ള ഒളിച്ചോട്ടം, ലയനം. മനോഹരമായിട്ട് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന തത്വസംഹിതയിലെ അഞ്ച് വിഷയങ്ങളും ഒരാളെങ്ങനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു. അള്ളാഹുവിനെയായിരുന്നു ആ പ്രണയം നമ്മൾ നടത്തേണ്ടിയിരുന്നത്. അള്ളാഹു നമ്മളെ പ്രണയിച്ചു, പലപ്പോഴും വൺ വേ ആയിപ്പോയി, പലപ്പോഴും വൺ വേ ആയിപ്പോയി എന്നതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്ന 570 സംതിങ് മെഗാപിക്സൽ പവറുള്ള ഈ കണ്ണിലെ കൃഷ്ണമണിയിൽ ഒളിപ്പിച്ചു വെച്ച ആ ക്യാമറകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. കൈകളിലിരിക്കുന്ന ഐഫോണുകളിൽ 50 മെഗാപിക്സലിനപ്പുറം പവറില്ല. ഏറിപ്പോയാൽ മാക്സിമം 100 മെഗാപിക്സൽ എന്ന് നമുക്ക് പറയാം. അതിന്റെ 5 മടങ്ങ്, അതിന്റെ 5.5 മടങ്ങോളം
അധികം മെഗാപിക്സൽ പവർ തന്നല്ലാഹു നമ്മുടെ കൃഷ്ണമണിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച ക്യാമറ. ആ ക്യാമറകൾ നമ്മൾ അവനിഷ്ടമില്ലാത്തടത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്. എന്നാലും പിൻവലിക്കാതെ അള്ളാഹു നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സയൻസ് വിഭാഗമൊക്കെ വിടുത്ത നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട പഠിതാക്കൾ, അവർക്കറിയാം അള്ളാഹുവിന്റെ ആ ഒരു മാനേജ്മെന്റ്, ആ ഒരു എഞ്ചിനീയറിംഗ്, ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു ശാരീരിക ഘടനയെ അള്ളാഹു സംവിധാനിച്ചത് വളരെ അത്യത്ഭുതമാണ്, വളരെ അത്ഭുതമാണ്. കണ്ണുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ലെൻസ് എന്ന് പറയുന്ന ഈ കണ്ണിലെ കൃഷ്ണമണി അടങ്ങുന്ന ഭാഗങ്ങളെ കണ്ണിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഷട്ടർ എന്ന കൺപോളകൾ അള്ളാഹു നമ്മൾക്കൊക്കെ സംവിധാനിച്ച് തന്നിട്ടുണ്ട്. എന്തിനാണിരുന്ന് ബാഹ്യമായ കാര്യങ്ങൾ, ബാഹ്യമായ ശക്തികൾ വന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല. ശരീരത്തിൽ ശാരീരിക ഘടന ശാസ്ത്രം പറയുന്നത് 11-ലധികം തവണ, ചുരുങ്ങിയത് 11 തവണയെങ്കിലും ഈ കണ്ണൊന്ന് അടച്ച് തുറക്കണമെന്നാണ് ശാരീരിക നിയമം. അതനുസരിച്ച് നമ്മുടെ കണ്ണുകൾ അടച്ച് തുറക്കുന്നുണ്ട് മിനിറ്റിൽ. എങ്ങനെ സംരക്ഷിച്ച ആ കണ്ണുകളെ ഓർത്തു നോക്കണം. ഈ കൺപോളകളെ അള്ളാഹു നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഈ ജോലിയിലേക്ക്, നീ സദസ്സിലേക്കൊക്കെ നിങ്ങൾ കടന്നു വരുമ്പോ ഒരു ജാറിൽ, ഒരു ബൗളിൽ തൂവലും വെള്ളവും കൊണ്ടുപോയി ഇടക്കിടക്ക് നനച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതാക്കിയത് അള്ളാഹു കണ്ണുനീര് തന്നിട്ടായിരുന്നു. വെറുതെ ഷട്ടർ അടച്ചു തുറന്നാലും വാഹനത്തിന്റെ വൈപ്പർ മഴയില്ലാത്ത കാലഘട്ടങ്ങളിൽ പൊടിപടലങ്ങൾ പറ്റിക്കിടക്കുന്നതിന്റെ മുകളിൽ വൈപ്പർ ചലിപ്പിച്ചാൽ ഗ്ലാസിൽ സ്ക്രാച്ച് വരുന്ന പോലെ കണ്ണിലെ കൃഷ്ണമണിക്കടക്കം ലെൻസിനടക്കം സ്ക്രാച്ച് വരുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല 60 വയസ്സിനിടയ്ക്ക് ഇതുവരെ റീഫില്ല് ചെയ്യാത്ത കണ്ണുനീര് അള്ളാഹു സംവിധാനിച്ചു തന്നു. ആ കണ്ണുനീര് ഉപയോഗപ്പെടുത്തി, ആ ഷട്ടർ ഉപയോഗപ്പെടുത്തി, ആ കാഴ്ച ഉപയോഗപ്പെടുത്തി അവനിഷ്ടമില്ലാത്തത് മണിക്കൂറുകളോളം ഏത് സ്ക്രീനിലായാലും എവിടെയായാലും നമ്മൾ കണ്ടുപോയിട്ട് പോലും അള്ളാഹു സ്നേഹം കൊണ്ട് ബാപ്പയെക്കാളപ്പുറം സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാഴ്ച ശക്തിയെ പിൻവലിക്കാതെ കൊണ്ടുപോകുന്ന അള്ളാഹുവിനെ തിരിച്ചു പ്രണയിക്കാൻ നമ്മളൊക്കെ മറന്നുപോയി, തിരിച്ചറിയാൻ നമുക്ക് മറന്നുപോയി, നമുക്കൊക്കെ ഫഹമില്ലാതായി പോവാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പ്രണയിക്കുന്ന മുത്തഖീങ്ങളിൽ, അവനറിഞ്ഞ മുഖറബീങ്ങളിൽ നമ്മളൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തേത് അത് നമ്മുടെ കാതുകളാവട്ടെ. കാതുകളിൽ ഏറ്റവും ചെറിയ ശബ്ദം കേൾക്കാൻ സാധ്യമല്ല, ഏറ്റവും ഉയർന്ന ശബ്ദവും കേൾക്കാൻ സാധ്യമല്ല. ഏറ്റവും ചെറിയത് കേട്ടാൽ സുഗമമായ ഉറക്കത്തിന് സാധ്യമാകാത്തിടത്ത് ഏറ്റവും ഉയർന്ന ശബ്ദം കേട്ടുപോയാൽ മനുഷ്യന്റെ ആ ഒരു കോൺഷ്യസ് ലെവലിൽ നിന്ന് പുറത്തു പോകും, അതല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. കോൺഷ്യസ് ലെവലിൽ നിന്ന് പുറത്തു പോകും. കുട്ടി എന്തോ കണ്ടു പേടിച്ചു, ഒരു ശബ്ദം കേട്ട് പേടിച്ചു പോയതാണ്, പനിച്ചുപോയി, കോൺഷ്യസ് ലെവലിൽ നിന്ന് അയാൾ പുറത്തു പോവാണ്. രണ്ടാമത്തേത് അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. ഒരു വലിയ ശബ്ദം അള്ളാഹു ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട വോളിയത്തിന്റെ പുറത്ത് കേട്ടുപോയാൽ അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്നാണ് നമ്മളുടെ അനുഭവങ്ങളുള്ളത്. എവിടെ? സൂറത്തു യാസീനിൽ 3 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇൻ കാനത് ഇല്ലാ സ്വയഹത വാഹിദ ഫഇദാഹും ഖാമിദൂൻ തൗഹുദുഹും വഹും യഖസ്സിമൂൻ തുടങ്ങി മറ്റൊരിടത്തൂടെ അള്ളാഹു ഖൽബുൽ ഖുർആനിൽ പറഞ്ഞു വെച്ചു. സ്വൈഹത്തൻ വാഹിദ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇടിയാണ്. 100-ലധികം 120-ലധികം വോളിയം, ഡെസിബൽ യൂണിറ്റിലധികമുള്ള വോളിയം കേട്ടുകഴിഞ്ഞാൽ ആളുകൾ മരണപ്പെട്ടു പോവും. കഴിഞ്ഞ തലമുറകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ചതിന്റെ ആ ഒരു രൂപം സ്വൈഹത്തൻ വാഹിദ, ആ ഒരു ഓർഡറിനപ്പുറം, ആ ഒരു വോളിയത്തിനപ്പുറമുള്ള ഇടി കൊടുത്തു. ഫീദിയാരിഹിം ജാസിമീന, അവരൊക്കെ അവരുടെ വീടുകളിൽ ഡെഡ് ബോഡികളായിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ. ആരാണ് ആ വോളിയം തയ്യാർ ചെയ്തത്? ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ആ കർണപുടങ്ങളുടെ അടുത്തേക്ക് ചേർത്ത് വെച്ചവൻ ഇഷ്ടമില്ലാത്ത പാട്ട് കേട്ടിട്ട് പോലും, ഇഷ്ടമില്ലാത്ത ചാറ്റിംഗ് കേട്ട് തിരിച്ച് മറുപടി പറഞ്ഞിട്ട് പോലും, കൊല്ലങ്ങളായി ഒരേ തിന്മ പിന്തുടർന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർണപുടങ്ങളുടെ ശക്തിയെ, ആ കാര്യങ്ങൾ അള്ളാഹു, ആ ഒരു ചിപ്പിനെ അള്ളാഹു തകർത്ത് കളഞ്ഞിട്ടില്ല.
ഡാമേജ് വരുത്തിയിട്ടില്ല. ആരാ പിന്നെ പ്രണയിക്കുന്നത്? അള്ളാഹ് നമ്മളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും അള്ളാഹു എത്ര തിന്മ ചെയ്തിട്ടും തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നാവുകളറിയോ ആതുരാലയങ്ങളുടെ അരികിലേക്കോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്കറിയാം, മെഡിക്കൽ കോളേജിൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അതിലൊന്ന് സലൈവ എന്ന് പറയുന്ന ഉമിനീര് നഷ്ടപ്പെട്ടു പോവുക എന്നത്. ഡ്രൈ ആയി പോവത്രേ ഇപ്പൊ പുതിയ അടുത്ത കാലത്ത് വന്ന ഒരു വിഷയമാണ്. ഡോക്ടർമാർ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഉമിനീര് ഡ്രൈ ആയി പോവാം. നാവിൽ ഉമിനീര് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, നാട്ടിൽ നമ്മളൊക്കെ പറയാ കവുങ്ങിന്റെ പട്ട എന്ന് പറയില്ലേ, പാളെന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്, അതുപോലെയാണ് നാവ് എന്ന് പറയുന്നത്. അത് താഴെ വീഴുന്ന ആ ഒരു സമയത്ത് പാടത്ത് ചെന്ന് വയലിൽ ചെന്നെടുത്തു കൊണ്ടുപോയാൽ നമ്മുടെ ഉമ്മമാര് പ്രായം ചെന്നവർ വിറക് കെട്ടാനും മറ്റുമൊക്കെ റോപ്പ് എന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു സൂര്യതാപമേറ്റത് ഉണങ്ങിപ്പോയാൽ കെട്ടുന്ന സമയത്ത് അത് ബ്രീക്കായി പോവും, പൊട്ടിപ്പോവും. ഇതുപോലെയാണ് നാവ്. സലൈവ എന്ന് പറയുന്ന ഉമിനീര് നാവിൽ അള്ളാഹു സംവിധാനിച്ച് ഇരിക്കുന്ന സമയത്ത്, അതുള്ള സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ഏത് സ്ലാങ്ങിലായാലും സംസാരിക്കാൻ സാധ്യമാകുന്നത്. ഏതെങ്കിലും മഹ്റജുകളിലേക്ക് നാവ് കൊണ്ടുപോയിട്ട് ഒരു ഹർഫ് എടുക്കുമ്പോൾ നാവിൽ നനവില്ലായിരുന്നുവെങ്കിൽ അവിടെ മുറിവ് വരുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ആരാണ് റീഫില്ല് ചെയ്ത് തന്നത്? ഈ സലൈവയെ ആരാ സംവിധാനിച്ചത്? ഇതുപയോഗിച്ച് കദ്ഫ് പറയാറില്ലേ, ഇതുപയോഗിച്ച് ഗൈബത്ത് പറയാറില്ലേ, ഇതുപയോഗിച്ച് നമീമത്ത് പറയാറില്ലേ? ഈ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് സംവദിക്കാറുള്ളത്, പരിഹാസങ്ങൾ നടത്താറുള്ളത്? എങ്കിലും അള്ളാഹു സ്നേഹത്തോടെ തന്റെ സൃഷ്ടിയെ വീണ്ടും സ്നേഹവായ്പകളോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, ആ സലൈവ നിലനിർത്തിക്കൊടുക്കുന്നു. നമ്മൾ വൺ വേ ആയി അവനെ സ്നേഹിക്കാതെ നമ്മൾ പിരിഞ്ഞു പോവാണ്. അള്ളാഹു തന്ന നിയമത്തുകളെ കാണാതായി പോവാ നമ്മളൊക്കെ. അതുകൊണ്ട് അള്ളാഹു തന്ന ആരോഗ്യം ഉള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധ ഹറമൈനിയിലേക്ക് മനോഹരമായ സിയാറത്തിന് മബ്റൂറായ ഉംറക്ക് വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട നാടിനടുത്തുള്ള ഒരു ഉപ്പ മദീനയിലെത്തിയതേ ഉള്ളൂ, മരണപ്പെട്ടുപോയി. നാളെ രാത്രി കയറാനുള്ള ഉപ്പ ഇന്ന് മരണപ്പെട്ടു പോവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് അവൻ തന്ന നിഅമത്തുകളെ തിരിച്ചറിയാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ മരണമൊക്കെ അത് വളരെ പ്രയാസത്തിലാകും. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് സ്നേഹിക്കുക അള്ളാഹുവിനെ, ആ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങളെ അന്വേഷിക്കുക. അള്ളാഹു നമ്മുടെ മനസ്സിനകത്തെ ഹബീബായി മാറട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി കടന്നു വന്ന സയ്യിദുന മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മരിക്കാൻ നിങ്ങൾ ആത്മാവ് കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു, ഒരു ഖലീൽ, എന്റെ അപരനാമം ഖലീൽ എന്നതാണ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീൽ, ഖലീൽ ഇബ്രാഹിം. ഒരു ഖലീലിനെ അങ്ങ് ഭൂമിയിൽ നിന്ന് ആത്മാവ് പിടിച്ച് നശിപ്പിച്ചു കളയുക എന്നത്, മരിപ്പിക്കുക എന്നത് ഒരു ഖലീലിനെ യോജിച്ചതല്ലോ എന്ന് പറഞ്ഞു. ഒരു ഖലീലിനെ ഖലീൽ വന്നിട്ട് ഉപദ്രവം ചെയ്യുക എന്ന് പറഞ്ഞത് ഖലീലിയത്തിന് യോജിച്ച കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നിറങ്ങി വന്നു സയ്യിദുന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സാന്നിധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ഖലീലിനെ കാണാൻ ജിദ്ദയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജിദ്ദയിലുള്ള സുഹൃത്തിനെ കാണാൻ മറ്റു ദിക്കുകളിൽ നിന്ന് സ്നേഹിതൻ വരുന്ന പോലെ ഇവിടെയുള്ള സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ മറ്റു ഏരിയകളിലേക്ക്, ദമാമിലേക്ക്, അങ്ങ് മദീനയിലേക്ക് എവിടെയെങ്കിലും വന്ന നാട്ടിലുള്ള ഒരാളെ കാണാൻ പോകുന്ന പോലെ, അങ്ങനെ ഒരു ഖലീലിനെ കാണാനുള്ള ആഗ്രഹം ഇബ്രാഹിം നബിയെ നിങ്ങൾക്കില്ലാതായി പോയോ? ആ അപ്പോഴാണ് ചിന്ത വന്നത്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ കാമുകനെ കാണാൻ മരിച്ചേ മതിയാകൂ. അപ്പോൾ പറഞ്ഞു, പിടിച്ചോളൂ, പിടിച്ചോളൂ, എന്റെ ആത്മാവിനെ പിടിച്ചോളൂ എന്ന് സയ്യിദന അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി. അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾക്ക്? ഇന്ന് മരിച്ചാൽ എങ്ങനെ പറയാൻ പറ്റുമോ? അത്ഭുതപ്പെടുന്ന ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അത്ഭുതത്തോടെ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചോട്ടെ. കുലിയാ ഇബാദിയല്ലദീന
وَإِنْ تَابُوا إِلَيَّ فَأَنَا حَبِيبٌ وَإِنْ لَمْ يَتُوبُوا إِلَيَّ فَأَنَا طَبِيبٌ. അള്ളാഹു സുബ്ഹാനഹു വതആല എട്ട് സ്വർഗങ്ങളെ പടച്ചു എന്നാണ്, ഏഴെണ്ണം നരകവും. എന്തിനാണ് ഒരെണ്ണം വർദ്ധിപ്പിച്ചത്? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നൈരന്ധ്യങ്ങളെ, അതിന്റെ അത്ഭുതങ്ങളെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ടാലി ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ നന്മയിലാണോ തിന്മയിലാണോ എന്നത്. 1400 something മിനിറ്റുകൾ ഡെയിലി നമ്മളിൽ നിന്ന് പൊളിഞ്ഞു പോകുമ്പോ, നഷ്ടപ്പെട്ടു പോകുമ്പോ, അതിൽ എത്ര സമയങ്ങളെ നന്മക്ക് വേണ്ടി നീക്കിവെച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരെണ്ണം അധികം പടച്ചു വെച്ചത് സ്വർഗമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ സ്നേഹിക്കുന്ന അള്ളാഹുവിന് ഒരു മഹ്ലൂക്കും നരകത്തിലേക്ക് പോകുന്നത് ഇഷ്ടമില്ലാത്ത പോലെ ഹദീസുകൾ പരന്നു കിടക്കുകയാണ്, ആയത്തുകൾ ഒഴുകി നടക്കുകയാണ്. അള്ളാഹുവിന് നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ ആഗ്രഹം. അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. വഇൻ താബൂ ഇലയ്യ, ഒരാളെന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്നാൽ സ്വർഗം കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൈൻ താബൂയിലയ്യ, ചെയ്ത തെറ്റ് അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുക, പടച്ചോനത് ഉണ്ടായിപ്പോയി എന്ന് സമ്മതിക്കുക, ഒരു കൺഫസ് ചെയ്യുക, ഒന്ന് ക്ഷമാപണം നടത്തുക. എന്നാൽ ഫഅന ഹബീബ്, ഞാൻ അവന്റെ സ്നേഹിതനാണ്, അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് പോലെ ഞാൻ അവനോട് കാര്യങ്ങളെ പുറത്തു കൊടുക്കുകയും അവന്റെ തൗബ സ്വീകരിക്കുകയും ഞാൻ അവന്റെ കാര്യങ്ങളിൽ ഖൈർ വിധിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അവന് ഖൈർ ഞാൻ ചെയ്യും, അവനെന്നോടൊന്ന് തൗബ ചെയ്താൽ മതി. കണ്ടീഷൻ നോക്കണേ, ഒന്ന് തൗബ ചെയ്യാൻ അവൻ അവസരം കണ്ടെത്തട്ടെ. അള്ളാഹു നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കട്ടെ. വഇല്ലം യതൂബു ഇലയ്യ ഫഅന തബീബ്, അവൻ എന്നിലേക്ക് തൗബ ചെയ്ത് വന്നില്ലെങ്കിലും ആ സൃഷ്ടി എന്റേതാണ്, അവൻ സ്വർഗത്തിലെത്തണം, അതാണ് എന്റെ ആഗ്രഹം. എന്തൊരു രസമാണ് ആ ഹദീസിന്. തൗബ ചെയ്താൽ ഞാൻ അവന് ഹബീബിനെ പോലെ, ഇന്റിമേറ്റ് ഫ്രണ്ട് പോലെ, ക്ലോസ് ഫ്രണ്ട് പോലെ ഞാൻ അവിടെ ഒരു പെരുമാറാണ്. ഇനി അവൻ തൗബ ചെയ്തില്ല അഹങ്കാരം കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട്, ബോധവും തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, ജോലിയുടെ തിരക്കിലും മറ്റു ആസ്വാദനത്തിലുമായിട്ടവൻ തൗബ ചെയ്യാതെ അവസാനത്തെ മൊമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനും സ്വർഗത്തിലെത്തണം. വഇല്ലം യതൂബു ഇലയ്യ, അവൻ എന്നിലേക്ക് തിരിച്ചു നടന്നില്ലെങ്കിൽ, അവൻ എന്നോട് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ, ഫഅന തബീബ്, ഞാൻ അവനോടൊരു ഡോക്ടറെ പോലെ പെരുമാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ ഖുദ്സിയ ഹദീസ് അനബിത്തങ്ങൾ പറഞ്ഞു എന്ന് അള്ളാഹു അങ്ങനെ പെരുമാർ. എന്താ ഈ ഡോക്ടർ? ഏതാണ് ഈ ഡോക്ടർ? ഏതാണ് ഈ വിശങ്കരൻ? ഡോക്ടർ എന്നാൽ പനിക്ക് പാരാസിറ്റമോൾ 350 ഡോസ് കുടിച്ചാൽ മതിയാകുന്നിടത്ത് അതേതി ഫസ്റ്റ് ഘട്ടം. രണ്ടു ദിവസം കഴിഞ്ഞ് ഡോക്ടർ മാറിയില്ല, വീണ്ടും ചെന്നു. അപ്പോൾ പറഞ്ഞു, എന്നാൽ 500 കിടക്കട്ടെ. വീണ്ടും ചെന്നപ്പോ പറഞ്ഞു 600 കിടക്കട്ടെ. 2-3 ഘട്ടങ്ങളിലായിട്ട് അയാളെ ട്രീറ്റ്മെന്റ് അയാൾ കൺസൾട്ട് ചെയ്തപ്പോ അയാൾ മാറ്റി മാറ്റി പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകളാണ്, ഒരേ മരുന്നാണ് ഡോസ് കൂട്ടിക്കൊടുത്തു. അള്ളാഹു അങ്ങനെ തൗബ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, അതവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അള്ളാഹു അവന്റെ ദോഷം പുറത്തെങ്കിൽ മാത്രമേ സ്വർഗത്തിലെത്തൂ, അതിനടുത്ത സ്റ്റെപ്പ് എടുത്തു, അതാ രോഗം. മനസ്സിലായില്ലേ? അതാ രോഗം. വൈലം യതൂബു ഇലയ്യ ഫഅന തബീബ്, ഞാൻ ഡോക്ടർ പോലെ പെരുമാറും. അവൻ തൗബ ചെയ്താൽ പുറത്തുകൊടുക്കും, സ്വർഗത്തിൽ പോവാം. എന്നാൽ തൗബ ചെയ്യാൻ അവൻ ഏതെങ്കിലും സാഹചര്യങ്ങളാൽ പറ്റിയില്ലെങ്കിലും അവൻ സ്വർഗത്തിലെത്തണം, അതിന് അള്ളാഹു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്, അതാണ് രോഗം. ജോലിയിൽ ചെറിയ പ്രയാസങ്ങൾ, മാനസികമായ വ്യഥകൾ, വേപതു, അതുപോലുള്ള മറ്റു വിഷയങ്ങളൊക്കെ അള്ളാഹു ഡോക്ടറെ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് മാറി മാറി അള്ളാഹു ഇടപെടാൻ. എന്തുകൊണ്ട്? എന്റെ മഹലൂക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട്. അത്രക്കിഷ്ടാണ്, അത്രക്ക് പ്രയാണ്, അത്രക്ക് ലവ് ആണ് അള്ളാഹു നമ്മളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തിരിച്ച് നമ്മൾക്കൊന്നു ഒരുമിച്ചുകൂടി ഒരു പേജെങ്കിലും പരിശുദ്ധ ഖുർആൻ ഡെയിലി പാരായണം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മളൊക്കെ ആ പച്ചപ്പ് നിറഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നപ്പോ, ഈ മുട്ടപ്പറമ്പുകളിലേക്ക്, ഈ തരിശു ഭൂമികളിലേക്ക് കടന്നു വന്നപ്പോ, ഓർക്കണേ, നമ്മൾ കയറി വന്ന വാഹനത്തെ നിങ്ങൾ കാണുന്നില്ലേ? അലം യറൗ ഇലത്വൈരി മുസഖ്ഖറാത്തിൻ ഫീ ജവ്വിസ്സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാ.
എത്ര മനോഹരായിട്ടാണ് നമുക്ക് കടന്നു വരുമ്പോൾ തന്നെ അല്ലാഹ് നമ്മൾ അറിയാതെ വാഹനത്തിൽ വിമാനത്തിൽ കടന്നിട്ട് നമ്മൾ പ്രണയിച്ചു പോവാണ്. ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വളരെ അത്ഭുതത്തോടെ ശ്വാസം പിടിച്ചിട്ടാണ്, ബ്രീത്ത് എടുക്കാതിരുന്നു പോയ നിമിഷങ്ങളാണ് എതിലെയാ പറന്നുകൊണ്ടിരിക്കുന്നത്. അലം യറവ് ഇല ത്വയിർ, വിമാനങ്ങളിലേക്ക് ജെറ്റ് എയർവേസുകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. എന്താണെന്നാലോചിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് ഒരുപാട് ന്യൂറോണുകൾ ഉണ്ട് എന്നാണ്. ഞാൻ പറയാതെ പോയൊരു വശമാണ്, ഇഷ്ടംപോലെ ന്യൂറോണുകൾ കിടക്കാൻ, ഇഷ്ടംപോലെ സെല്ലുകൾ കിടക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത്. ഒരു സെല്ലിലെ എത്ര കപ്പാസിറ്റിയാണെന്നറിയോ? ഒരു സെല്ലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ജി ബി എന്ന് പറയുന്നത്, മെമ്മറി പവർ എന്ന് പറയുന്നത്, എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന വിശ്വവിജ്ഞാന കോശത്തിന്റെ 5 സ്റ്റോർ ചെയ്യാൻ ഒരു സെല്ലിൽ ഒരു അറയിൽ അല്ലാഹു കപ്പാസിറ്റി തന്നു എന്നാണ്. ഒരൊറ്റ സെല്ലിൽ ഇഷ്ടം പോലെ സെല്ലുകൾ വേറെയും കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചൂടെ നമുക്ക്. അവലം യറവു ഇലത്തൊയിർ മുസഖറാത്തിൻ ഫീ ജവ്വിസ്സമാ, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലൂടെ കാർമേഘങ്ങൾക്ക് വെളിയിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെ താങ്ങി നിർത്തുന്നതാരാണ്? ആരെ കൊഴിവാക്കിയിട്ടാണ് നമ്മളോട് വന്നത്? പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നാടിനെ, കുടുംബത്തെ, ആത്മമിത്രങ്ങൾ ഒഴിവാക്കിയിട്ട് കടന്നു പോകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോ ആ വിമാനം താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഓലമെടലുമായിട്ട് ഒരാളും എയർപോർട്ടിലെ റൺവേകളിലൂടെ ഓടിയിട്ടില്ല. ആകാശത്തിന്റെ ആ മേലാപ്പ് പോലെ നിൽക്കുന്ന, ആകാശത്തിന് താഴെ കണ്ടങ്ങനെ കണ്ണ് ചിമ്മി പറന്നു പോകുന്ന ആ വിമാനത്തിനകത്തിരുന്നപ്പോ ആരായിരുന്നു താങ്ങി നിർത്തിയത്? ഇല്ലല്ലോ, അല്ലാഹു അല്ലാതെ വേറെ ആര്? അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന് 250 അല്ലെങ്കിൽ 300 500 അതിലപ്പുറം ചക്കയും മാങ്ങയും കയറ്റിപ്പോന്ന വിമാനത്തെ തകർത്ത് കളയാൻ അറ്റ്ലാന്റിക് ഓഷ്യനുകൾക്ക് മുകളിലൂടെ പറന്നപ്പോ, ബംഗാൾ വേക്ക് മുകളിലൂടെ പറന്നപ്പോ നിമിഷ നേരം മതിയായിരുന്നു. ഇഷ്ടം കൊണ്ടാണ് അല്ലാഹു ആരെന്ന് നോക്കാതെ എനിക്ക് വേണ്ടി അധ്വാനിച്ചവനെയും എനിക്ക് വേണ്ടി ഉറക്കമളച്ചവനെയും എനിക്ക് വേണ്ടിയിട്ട് കമ്മറ്റിക്കാരനായവനെയും ആരെയും തരംതിരിക്കാതെ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പറത്തിയിട്ട് ജിദ്ദയിൽ കൊണ്ടുവന്നിറക്കിയത്, മറ്റു രാഷ്ട്രങ്ങളിലെ എയർപോർട്ടുകളിൽ കൊണ്ടുവന്നിറക്കിയത് അത് സ്നേഹായിരുന്നു, അത് വല്ലാത്തൊരിഷ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിയാൻ വഴുകിപ്പോയി. ആ പരിശുദ്ധ ആ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വഴുകിപ്പോയതാണ്. വിമാനത്തിനകത്തിരുന്നിട്ട് എവിടെയാണ് പറക്കുന്നതെന്ന് ഓർമ്മയില്ലാതെ ഒരു ഫാത്തിഹ പോലും ഓതാൻ സാധ്യമാവാതെ മനസ്സുകളിൽ മറ്റെന്തൊക്കെയോ കയറി വന്ന് ഹെയർഹോസ്റ്റസ്മാരോട് കൊഞ്ചുകയും തോണ്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും കടന്നു വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിമാനത്തെ തകർത്ത് കളഞ്ഞില്ല. അതിന്റെ ഫീഡ്ബാക്കാണ് നമ്മൾ നോക്കേണ്ടത്. അത്രക്കിഷ്ടാണ് തന്റെ അടിമ നാളെ തിരിച്ചു വരുമല്ലോ എന്നുള്ളതാണ്. തന്റെ അടിമ നാളെ തിരിച്ചു വരുമല്ലോ, അതുകൊണ്ട് അവനെ ഏത് വഴികളിലൂടെ എന്നെ കടന്നുപോയാലും അല്ലാഹു സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരിച്ച് സ്നേഹം കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുക മനസ്സിനകത്ത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അവിടെ അങ്ങോട്ട് സ്ഥാപിച്ചു വെക്കുക. അല്ലാഹു ആ സ്നേഹം നമ്മൾ നിറച്ചു തരുമാറാവട്ടെ. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, ഹക്കീം ആഫിസ്ഥാന്റെ കൂടെ പോന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, പടച്ചോനെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടൊന്നും കാണുന്നില്ല, ജനനിമിടമായ ഒരുപാട് കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല. ജിദ്ദയുടെ ഈ ഭാഗത്തെത്തിയപ്പോഴാണ് പിന്നെ വീടുകളും കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റിയത്. രണ്ട് റോഡിന്റെ രണ്ട് സൈഡുകളിലും കടന്നു പോരുന്ന വാഹനത്തിന്റെ പിന്നിലെ കോടി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാമലകളെ കണ്ടപ്പോ, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർവസ്സഹാബ്, നിങ്ങൾ കാണുന്ന മാമലകൾ ചലിക്കുന്നില്ലെന്നാ നിങ്ങളെ വിചാരം. വതഹ്സബുഹാ ജാമിദ, അത് സ്റ്റാൻഡ് സ്റ്റിലാണ്, അനങ്ങാതെ നിൽക്കാന്നാ നിങ്ങൾ വിചാരിച്ചത്, എങ്കിൽ അതങ്ങനെയല്ല. വഹിയ തമുറു മർവസ്സഹാബ്, കാറ്റിനാൽ പറന്നു പോകുന്ന വിമാനത്തിൽ കയറിപ്പോന്നവർക്ക്, വൈമാനിക യാത്ര നടത്തിയവർക്കറിയാം, പറന്നു പോകുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ക്ലൗഡുകളെപ്പോലെ കാർമേഘങ്ങളെപ്പോലെ നിങ്ങൾ അനങ്ങാതിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന മാമലകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 1,08,000 km വേഗത്തിലാണ്, 1,08,000 km വേഗത്തിലാണ് ഒരു മണിക്കൂറിൽ ഈ ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് മക്കത്തിന് ഇവിടെ എത്താൻ ഒരുപാട് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തായിരിക്കാം ഒരു മണിക്കൂർ എടുത്തെങ്കിൽ.
ആയിരം കിലോമീറ്റർ ഒന്നുമില്ലല്ലോ, 108,000 kilometers വേഗത്തിൽ നമ്മുടെ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇസ്ലാമിക് സെന്റർ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആരാണ് അറിയുന്നത്? അറിയിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ മഖ്ലൂഖിനോട് ഇഷ്ടമാണ്, അവനൊന്ന് അറിയരുത്. ഞാൻ ഈ ഭൂമിയെ ചലിപ്പിക്കുന്നത്, സഞ്ചരിക്കുകയും ഒരേ സമയത്ത് സ്പിൻ ചെയ്യുകയും ചെയ്യുന്ന ഭൂമി, നമ്മളാരും അതിന്റെ പേരിൽ താഴെ വീണുപോയിട്ടില്ല. കയ്യിൽ പിടിച്ചിരിക്കുന്ന ചായയുടെ ഗ്ലാസുകൾ താഴെ വീണു മറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? തന്റെ അടിമയെ അതുപോലും അള്ളാഹു ചെറിയ ഒരു തഹറുക്ക് പോലും, ഒരു ചലനം പോലും അള്ളാഹു അറിയിക്കുന്നില്ല എന്നതാണ്. അത്രക്കിഷ്ടാണ് അള്ളാഹുക്ക് നമ്മളോട് തിരിച്ചറിവുണ്ടാവണ്ടേ? അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണ്ടേ? മനസ്സാകുന്ന സ്ക്രീനിൽ കടക്കട്ടെ, എന്നും ഈ മനസ്സിന്റെ സ്ക്രീനകത്ത്, മോണിറ്ററിനകത്ത് ഈ കുദുസിയായ ഹദീസ് കടന്നോട്ടെ. എന്താ പറയുന്നത്? എന്റെ അടിമകൾക്ക് ഞാൻ ഖൈറ് ബ്ലസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, എപ്പോഴും തന്നോണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഒരു മിനിറ്റിൽ 3 crore+ നിയമത്താണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് 1 second 1 minute 3 crore നിയമത്താണ്. 3 crore ശരീരത്തിൽ ഒരു ചെറിയ പാറ്റായ കൈകളെ ചലിപ്പിക്കുമ്പോൾ തന്നെ എത്ര സന്ധികളാണ് എന്റെ ഒരു വിരലിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു സെക്കൻഡിലാണ്. 10, 20, 30 ബെൻഡുകൾ, സന്ധികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു മിനിറ്റിൽ 3 crore ശരീരത്തിൽ മാത്രം നിയമത്തുകളെ പടച്ചതും പോലെ നമുക്ക് തന്നില്ലേ? തിരിച്ചെന്താ നമ്മൾ കൊടുത്തത്? ഹൈരേ ഇലൽ ഇബാദി നാസിൽ, എന്റെ അടിമകളിലേക്ക് ഞാൻ നന്മ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ വഷർറുഹും ഇലയ്യ സ്വായിദ്, അവൻ തിരിച്ച് റീസെൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വഷർറുഹും, ഷെറു മാത്രാണ്. ഈ കണ്ണുപയോഗിച്ചു എന്റെ നിയമത്തിൽ നിറച്ചു വെച്ച കണ്ണ്, അതുപയോഗിച്ചവൻ ഷെറാണ്. ഇലയ്യ സ്വായിദ്, ഇതാ സ്വൈദൽ ഖതീബ്, ആ സ്വൈ തന്നെ, സ്വൈദ് തിരിച്ചു നമ്മൾ കൊടുക്കുന്ന അതാണ്. കാതുകളെ തിരിച്ചു കൊടുക്കുന്നത് എന്ത്? നന്മ നിറഞ്ഞ കാതുകൾ. അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങൾ സന്നിവേശിപ്പിച്ച, ഇൻകൾക്കേറ്റ് ചെയ്യപ്പെട്ട ഈ ശ്രവണപുടങ്ങൾ, അതിൽ തിരിച്ചു നമ്മൾ കൊടുക്കുന്നതോ? വഷറുഹും, ഷെറു മാത്രാണ്. എന്നിട്ടെന്താ പറയുന്നത് അള്ളാഹു? അതവദ്ദദു ഇലൈഹിം ബിന്നിഅമ, ഒരു നിങ്ങൾക്കൊരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു, അവനൊരു നന്ദി പോലും കാണിച്ചില്ല, മൈൻഡ് പോലും ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ആൾ തരാൻ വിചാരിച്ചത് ബ്ലോക്ക് ചെയ്യും, ശരിയല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമ, ഇനിയും ഇനിയും എനിക്ക് നന്മ ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു അവന് പൊരുത്തപ്പെട്ട മുത്തഖീങ്ങൾ നമ്മളെ ചേർക്കട്ടെ. അല്ല പറയാൻ, എന്നാലും ഞാൻ അവന് ദുനിയാവിൽ ഖൈറ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. വേറെ ആർക്കാ അങ്ങനെ പറ്റുക? വേറെ ആർക്ക് പറ്റും? ഒരാൾക്കും സാധ്യമല്ലാത്ത വിശുദ്ധമായ മനോഹരമായ സ്വഭാവ ഗുണമല്ലേ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്? അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, അതുകൊണ്ട് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. അള്ളാഹിനോട് പെരുത്തിഷ്ടമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തട്ടെ എന്നാണ് അള്ളാഹിന്റെ ആഗ്രഹം. ഇപ്പം ഈ പറഞ്ഞെടുത്ത് ഈ ഹദീസിന്റെയും ആയത്തിന്റെയും ഒക്കെ ആ ഒരു ശകലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഈ ഇസ്ലാമിക് സെന്ററിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും ഞാൻ സ്വർഗത്തിലാണ്, അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന് ഉറച്ച് മാനസികമായി വിശ്വസിക്കുന്നവർ ആരാളുള്ളത്? കൈപോക്കണ്ട. ആരാളുള്ളത്? എനിക്ക് അള്ളാഹുത്തര സ്വർഗം തരും. അള്ളാഹുന തവദ്ദദ ഇലൈഹിം ബിന്നിഅമ, ഇനിയും നിഅമത്ത് ചെയ്യാനാണ് ആഗ്രഹം. ആ അള്ളാഹു എനിക്ക് സ്വർഗം തരും, ഞാൻ സ്വർഗത്തിലെ മെമ്പറാണ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന ആരുണ്ട്? എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? ഒരു ആവറേജ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാ നമുക്ക് പറയാൻ പറ്റാത്തത്? ഒന്നോ രണ്ടോ പേരൊക്കെ കൈപോക്കി എന്ന് വരാം, എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണില്ല? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത്, ഞാൻ അവനോട് അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല എനിക്ക് സ്വർഗം തരൂല എന്നപ്പം നമ്മൾ വിചാരിച്ചു, അള്ളാഹു ഉത്തര തരട്ടെ, തരൂല നമ്മളെ വിചാരം എങ്കിൽ, അനഅഇന്ദല്ലന്യബ്ദി, എന്റെ അടിമയുടെ സങ്കല്പത്തിനനുസരിച്ചാണ് ഞാൻ അവനോട് റിയാക്ട് ചെയ്യുക എന്ന് ഖുദ്സിയ ഹദീസ്. അപ്പൊ എവിടെയായിരിക്കും നമ്മൾ ഉണ്ടാവുക?
അള്ളാഹു എന്നെ വഴിപിഴപ്പിച്ചു, അള്ളാഹു എനിക്ക് ആ ജോലി തന്നില്ല, ആ പനി ആ രോഗം തന്നു, ആ കഷ്ടപ്പാട് തന്നു, ആ എക്കണോമിക്കൽ ക്രൈസിസുകളെ തന്നു, അങ്ങനെ ഓരോന്നോരോന്ന് ഡിപ്രഷൻ തന്നു തുടങ്ങി ഓരോരോന്ന് കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചോനെ തീർത്തും നമ്മൾ ഭീകരനും പ്രയാസപ്പെടുത്തുന്ന ആളാക്കി മാറ്റി നമ്മളെ മനസ്സിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും നമ്മൾ ആവാഹിക്കുകയും ചെയ്ത ഒരു തെറ്റിദ്ധാരണകളാണതൊക്കെ. ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചത്, നമ്മൾക്ക് കിട്ടിയത് വീടിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് നരകത്ത് കിടക്കട്ടോ എന്നാണ് ഉമ്മ പറഞ്ഞ് ഉപ്പ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുത്തല അവർക്കൊക്കെ ദീർഘായി സാഫിയത്ത് കൊടുക്കട്ടെ. ഞാനൊരു തലത്തിൽ പറഞ്ഞതാണ്, മരിച്ചവർക്ക് അള്ളാഹുത്തല മൗഫിറത്ത് കൊടുക്കട്ടെ. എന്നാൽ നമ്മൾ കേട്ടത് അങ്ങനെയാണ്, നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു നരകത്തിലിടും. ആ കുട്ടി നന്മയിലേക്ക് വളർന്നു വരാൻ സ്നേഹമായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഒരു സിംഹരൂപത്തെ പ്രതിഷ്ഠിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടി മാനസികമായ വളർച്ചയിലെത്തുന്നതോടെ, അല്ലെങ്കിൽ ആ രൂപത്തെ തന്നിൽ നിന്ന് മാറ്റിവെച്ചാൽ സ്വാഭാവികമായിട്ടും ആ പേടി ഖൗഫ് അവന്റെ മനസ്സിന്ന് പോകുന്നതാണ്. അതൊരു സ്റ്റാച്യു ആണ് അല്ലെങ്കിൽ അതൊരു പ്രതിബിംബമാണെന്ന ബോധ്യമായാലും കാലക്രമേണ ആ കുട്ടി പേടി പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പേടിപ്പിച്ച് നരകത്തിന്റെയും സിറാത്തിൽ ഇട്ടാട്ടുന്ന ആളാക്കി നമ്മൾ പഠിപ്പിച്ചു വെച്ചാൽ നമ്മുടെ മനസ്സിലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടിഗോചരമല്ലാത്ത അല്ലെങ്കിൽ തസവുറാവാത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ ഖുശു പോവും. പിന്നെങ്ങനെയാണ് ഖുശു ഉണ്ടാവുന്നത്? ഒരാളെ സ്നേഹിച്ചാൽ കാണാത്തിടത്ത് ഫേക്ക് ഐഡികളിലൂടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ആരെയാ പ്രണയിക്കുന്നത്? കാണാത്ത ഒരാളെ. കാരണം അവിടെ തളിരിട്ടത് സ്നേഹമായിരുന്നു. അള്ളാഹു എനിക്ക് സ്വർഗം തരും എന്നൊരു തലത്തിലാണ് നിസ്കാരം തുടങ്ങിയതെങ്കിൽ ആ നിസ്കാരത്തിന് നല്ല ലദ്ദത്ത് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫമൻ അല്ലാഹു അലൈന ഫവഖാന അദാബസ്സമൂം. സയ്യിദുന അസ്മാ ബി റളിയല്ലാഹു തആലയുടെ നിസ്കാരങ്ങളുടെ കഥകൾ കാണാം. കൊല്ലങ്ങളോളം സമയങ്ങളെടുത്തിട്ട് രാത്രിയിൽ അവരുടെ മക്കളൊക്കെ നെട്ടിയുണരുമ്പോ ഉമ്മ നിസ്കരിക്കുമ്പോൾ ചൊല്ലിയ പ്രാർത്ഥന ആയത്തതായിരുന്നു, ഫമൻ അല്ലാഹു അലൈന വവഖാന അദാബസ്സമൂം. നാളത്തെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി മക്കളെ പ്രേരിപ്പിച്ചു. അതിൽ നിന്ന് തളിരിട്ട നിസ്കാരങ്ങളും അതിൽ നിന്ന് തളിരിട്ട ഇബാദത്തുകൾക്കും വലിയ രസമുണ്ടായിരുന്നു. നമ്മുടെ രസം അള്ളാഹുവിനെ ഭീകരനായി നേരത്തെ ചിത്രീകരിക്കപ്പെട്ടു. അതിൽ നിന്നുണ്ടായ ഇബാദത്തുകളിൽ എവിടെയോ ചെറിയ ചെറിയ ചാപല്യങ്ങൾ, എവിടെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളിലുണ്ടായി. അള്ളാഹുന സ്നേഹത്തോടെ കാണുക, അള്ളാഹു തല സ്വർഗം തരും. എന്നാൽ റജാവ് കൂടി പോകും വേണ്ട, റജാവ് കൂടി പോകും വേണ്ട. അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരളവിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ നിന്ന് ഇനി നമ്മൾ ആ സ്നേഹം വീണ്ടും വീണ്ടും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അവനിലേക്കടുക്കുക. അതാണ് അന ഇന്ദ ലന്നി അബ്ദി. നിങ്ങൾ ഈ കാണിച്ചതൊക്കെ ഹബീബിനെ സ്നേഹിക്കുന്നത്, ബദരീങ്ങളെ സ്നേഹിക്കുന്നത്, മജ്ലിസിന്നൂറുകളിലേക്ക് നമ്മൾ വന്നത്, അതൊക്കെ അള്ളാഹുവിലേക്ക് എത്തുന്ന സ്നേഹത്തിന്റെ റൂട്ടുകളിലെ വിവിധ സ്റ്റേഷനുകളാണ്. അവിടെയും നമ്മൾ പ്രണയിക്കുന്നുണ്ട്. അവിടെ പ്രണയിച്ചാലും ചെന്ന് തട്ടുന്നത് ചലനം സൃഷ്ടിക്കുന്നത് അള്ളാഹുവിലാണ്. ആ ബദരീങ്ങളുടെ മദദ് നമ്മുടെ പ്രയാസഘട്ടങ്ങൾ അള്ളാഹു തല തരട്ടെ. അനായിന്ദലന്യ അബിദി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു ഞാൻ അവനോട് അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് സ്വർഗം തരുമെന്ന ബോധത്തിൽ നിന്നാണ് മരണമുണ്ടാകുന്നത് എങ്കിൽ ഒരുപാട് സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സഹാബത്തെ, വലാ തമൂതുന്ന, നിങ്ങൾ ഒരാളും മരിക്കരുത്, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന മാനസികമായി ഉറപ്പിലെത്തുന്നതുവരെ എന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകളിൽ കാണാം. റസൂലുള്ള വസിയത്ത് ചെയ്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മരിക്കരുത് കേട്ടോ, എനിക്ക് സ്വർഗം അള്ളാഹു തരുമെന്ന മാനസികമായ ഉറപ്പിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ എന്ന് തന്റെ സഖാക്കളോട് റസൂലുള്ള പഠിപ്പിച്ചിരുന്നു, വസിയത്ത് ചെയ്തിരുന്നു. നമുക്ക് അള്ളാഹു സ്വർഗം തരട്ടെ. അതുകൊണ്ട് ആ സ്വർഗം, ആ മോട്ടോ, അള്ളാഹു നമുക്ക് സ്വർഗം തരും, തരണം, കിട്ടണം, അതിൽ നമ്മൾ അധ്വാനിക്കുക. ഓരോ അനക്കവും ഓരോ ചലനങ്ങളും ഓരോ സെക്കൻഡുകളും അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ മൈഷത്ത് ഉദ്ദേശിച്ചു പോന്നതാണ്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല പറഞ്ഞു, ജിഹാദിന് പോലും ഹോളി വാറിലിറങ്ങി തല കളയുന്നതിനേക്കാളും പുണ്യം കുടുംബത്തിന് വേണ്ടി മൈഷത്ത് അന്വേഷിച്ചു പോകുന്നതാണ്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾക്കാണെന്ന് സയ്യിദുന അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്.
ആ ഒരു ത്യാഗസ്മരണയിലാണ്, ആ ഒരു ത്യാഗത്തിലാണ്, ആ ഒരു വിശുദ്ധ യുദ്ധത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഉദ്ദേശം നന്നാവട്ടെ, നീയത്ത് സുന്ദരമാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ ഏൽപ്പിക്കപ്പെട്ട, ഞാൻ ഭക്ഷണം കൊടുക്കേണ്ട കുടുംബത്തിന്, ഫാമിലിക്ക്, അവരൈശ്വര്യത്തിന് വേണ്ടി ഓടിപ്പോന്നവരാണ്. അള്ളാഹു ആ ഒരു മാർഗത്തിൽ ചിന്തയോടെ രാവിലെ ഇറങ്ങിയാൽ അതുപോലും നിങ്ങളുടെ സെക്കൻഡുകൾ, നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നന്മ വരവെക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിച്ചു? സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹാനവറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 മക്കളിൽ ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു. ഞാൻ കഥ പറഞ്ഞു ഇതിനെ വിശാലാക്കില്ല, ഞാൻ സമയം കവർന്നെടുക്കുന്നില്ല. എന്നാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന ആ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ എത്തിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയായിരുന്നു യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടത്? എന്തിന്റെ കാരണത്തിനാലാണ്? ഇബ്തലീഹിം ബിൽ മസായിബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രമാത്രം കരഞ്ഞ് കലങ്ങി കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പടച്ചവൻ യാക്കൂബ് നബിയെ പരീക്ഷിച്ചത് എന്തിനായിരുന്നു? എന്നും ജ്യേഷ്ഠന്മാരും എന്നും സഹോദരങ്ങളും വന്ന് നിർബന്ധിച്ച് ഒന്ന് വിടുമോ മറായിലേക്ക്, ഒന്ന് വിടുമോ ആടുകളെ മേയ്ക്കാൻ, യൂസുഫിനെ ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഒരു ദിവസം മനസ്സില്ല, മനസ്സോടെ കൂടെ പറഞ്ഞയച്ചു. കിട്ടിയ അവസരം ഹസൂയ കൊണ്ടവർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളി. അവിടെ നിന്ന് കച്ചവട സംഘടുത്തു കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു. അടിമ കച്ചവടം നടത്തുന്ന ആളെ കയ്യിൽ കിട്ടിയപ്പോ പൊതു കച്ചവട സ്ഥലത്ത് ഒരുപാട് ആളുകൾ വന്നു, കസ്റ്റമേഴ്സ് വന്ന് വില പറഞ്ഞു. ഓരോരുത്തരും ഇരട്ടി ഇരട്ടി പറയാൻ തുടങ്ങിയപ്പോ അതിന്റെ മുതലാളിക്ക് തോന്നി ഇത് വലിയ കച്ചവടം തന്നെ. അയാൾ പറഞ്ഞെന്ത്? ഇന്നാലിനി ഞാൻ വിൽപ്പന നിർത്തിവെക്കുകയാണ്, എക്സിബിഷൻ ആക്കിയാലോ. യൂസുഫ് നബിയെ കാണുന്നതിന്റെ കാശ് വാങ്ങിയയാള് റെസിപ്റ്റ് വെച്ചു. ലോകത്താദ്യത്തെ എക്സിബിഷൻ വസ്തുവായി പരിശുദ്ധ ചരിത്രത്തിലുള്ളത് യൂസുഫ് നബിയാണ്. അങ്ങനെയാണ് എക്സിബിഷൻ തുടങ്ങി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുട്ടി വന്നിട്ടുണ്ട്, എക്സിബിഷൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് സലീഹ ബീവി അതറിയുകയും അവിടെ നിന്ന് അസീസ് രാജാവിന്റെ ഭർത്താവിനെയും കുട്ടി വന്നു. അവിടെ എത്തിയപ്പോഴാണ് അത്ഭുത പരതന്ത്രയായി നിന്നു പോയത് സുലൈഹ ബീവി. സുലൈഹ ബീവി പറഞ്ഞു, ഇതെന്റെ സ്വപ്നത്തിലെ രാജകുമാരനാണ്. കഥങ്ങക്കറിയുമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഡൈവേർട്ട് ആവുന്നില്ല. സുലൈഹ ബീവി അവിടുന്ന് ചെറുപ്പകാലങ്ങളിൽ അത് സൗന്ദര്യവതിയായിരുന്ന സലീഹ അവിടുന്ന് സ്വപ്നം കണ്ടു ഒരു രാജകുമാരനെ, അവരെ മാത്രമേ കല്യാണം കഴിക്കൂ, ഞാൻ വിവാഹം ചെയ്യൂ എന്ന് തീർച്ചപ്പെടുത്തി ബാപ്പയോട് വരുന്ന പ്രപ്പോസൽ മുഴുവനും തട്ടിയകറ്റി. അവസാനം രാജാവിന്റെ പ്രപ്പോസൽ വന്നപ്പോ ഗത്യന്തരമില്ലാതെ അടിയറവച്ച മാനസികമായി പൊരുത്തപ്പെടേണ്ടി വന്നു. അങ്ങനെ കല്യാണങ്ങൾ കഴിഞ്ഞു. അതിസൗന്ദര്യവതിയായ സലീഹയെ കിട്ടിയപ്പോ ശാരീരികമായി ബന്ധപ്പെടാൻ പോലും പൂർണ്ണ വികാരത്തോടെ സാധ്യമാവാതെ, അതിനു മുമ്പേ വികാരം നഷ്ടപ്പെട്ടു പോകുന്ന മാനസികപരമായ ഒരു പിരിമുറുക്കത്തിലേക്ക്, ദാമ്പത്യ ബന്ധങ്ങളിലെ ചില സ്ക്രാച്ചുകളിലേക്ക്, അവർ വിള്ളലുകളിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ആ എക്സിബിഷനായിട്ട് അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ ചന്തയിലെത്തിയത്. ചെന്ന് കണ്ടപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ട രാജകുമാരൻ തന്നെ. വാങ്ങിക്കൊണ്ടുപോവാൻ മുറവിളി കൂട്ടി, തന്റെ ഭർത്താവിനെ കൊണ്ട് പൈസ കൊടുപ്പിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. അവിടെ നിന്ന് യുവാവായപ്പോ പ്രണയിച്ചു, അഫയർ കേസുകളിലേക്ക് എത്തി. ഒക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വിശാലമായ ആ ഒരു ചരിത്രത്തെ ക്യാപ്സൂൾ പോലെ തന്നെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ജയിലിൽ പോയതും സ്വപ്ന വ്യാഖ്യാനം നടത്തിയതും അവിടെ നിന്ന് ക്ഷാമവും ക്ഷേമവും ഉണ്ടായപ്പോഴും അവിടെ നിന്ന് രാജാവിന്റെ മരണശേഷം അവിടുത്തെ പ്രതിനിധിയായി ഭരണാധികാരിയായി വന്നതും ക്ഷാമസമയത്ത് ഫലസ്തീനിൽ നിന്ന് വാപ്പച്ചാക്കുമായിട്ട് തന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ട സഹോദരങ്ങളെ പറഞ്ഞുവിട്ടതും ഒന്ന് രണ്ട് തവണകളിൽ കൊടുത്തുവിടുകയും പല ഹിക്മത്തുകൾ പ്രയോഗിക്കുകയും ചെയ്തു. അവസാനം യൂസുഫാണെന്ന് തിരിച്ചറിഞ്ഞ് ബാപ്പയെയും ഉമ്മയെയും കൊണ്ടുവന്ന് ആദരിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയൊരുങ്ങി. ഈജിപ്ത് മുഴുവനും അലങ്കാര വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞു നിന്നു. അവിടെ നിന്ന് സിംഹാസനം ഒരുക്കി വെക്കുകയും യാക്കൂബ് നബിയും അവിടുത്തെ പ്രിയപത്നിയും വന്നു. സിംഹാസനത്തിൽ ആരൂഢനാകുമ്പോഴാണ് സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തത്, ഇവിടെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, യൂസുഫ് നബിയെ നഷ്ടപ്പെടാൻ യാക്കൂബ് നബിയെ നിങ്ങൾക്ക് അവസരമുണ്ടായത് പരീക്ഷണത്തിലേക്ക് എത്തിയത് ഒറ്റ കാരണങ്ങളെ കൊണ്ടാണ്. എന്റെ 12 മക്കളിൽ പ്രേമമുണ്ടായിരുന്ന കുട്ടി
നിങ്ങൾ പറഞ്ഞയച്ചവരെ കൂടെ മനസ്സില്ല മനസ്സോടെ നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നീ അഖാഫു അൻ യാകുലദ്ദിബു, ചെന്നായ തിന്നുമെന്ന് ഞാൻ പേടിക്കുന്നു. ചെന്നായ പിടിച്ചുവോ എന്റെ യൂസുഫിനെ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് അലേർട്ടാവണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ മറ്റു മറ്റു കുട്ടികളോട്? അവിടെ ആ പ്രശ്നം ഉണ്ടായത്. അങ്ങനല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇന്നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞയച്ച് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കുട്ടിയെ യൂസുഫിനെന്ന് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ കൗണ്ടിലെസ് ആയ മാലാകമാരെ കൊണ്ട് പ്രൊട്ടക്ഷൻ ബോഡിഗാർഡുകളായി അള്ളാഹു നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അനഅന്തല്ലന്നിയബ്ദി, എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിച്ചത് അള്ളാഹുവിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ മറന്നുപോയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് യൂസുഫിനെ നഷ്ടപ്പെട്ടു പോയല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ എന്താ വാങ്ങിച്ചു കൊടുക്കാറുള്ളത്? പ്രൊട്ടക്ഷന് വേണ്ടി മൊബൈലാണ് അല്ലെങ്കിൽ പെൻ ക്യാമറയാണ്. നാട്ടില് ഒരു കുട്ടിയുടെ വധക്കേസുമായി പിടിക്കപ്പെട്ടപ്പോ പെൻ ക്യാമറ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അറിയില്ലേ സൗമ്യ ഏതൊരു വധക്കേസിലുണ്ടായിരുന്നല്ലോ പെൻ ക്യാമറ, ജിഷ വധക്കേസ് പെൻ ക്യാമറയായിരുന്നു. അവിടത്തെ തുരുപ്പിച്ചിട്ട് അഥവാ തന്റെ കുട്ടിയെ സംരക്ഷിക്കുന്നിടത്ത് നമ്മൾ കുട്ടികൾക്ക് പ്രൊട്ടക്ഷനായി ബോഡിഗാർഡുകളായി നിശ്ചയിച്ചത് ഒന്ന് ഫോണുകളും ഒന്ന് ക്യാമറകളും മറ്റു ബോഡിഗാർഡുകളും മറ്റു ഡ്രൈവേഴ്സുകളൊക്കെ ആയിരുന്നു. അനഇന്ദലന്നി അബ്ദി, രാവിലെ ഇറങ്ങിപ്പോകുമ്പോ പടച്ചവനെ എന്റെ കുട്ടിയെ ഞാനിതാ ഏൽപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് എന്ന് പറയാൻ നമ്മളും പോകുമ്പോ അള്ളാഹുവേ ഞാൻ എന്നെ അള്ളാഹു നിന്നിലേക്ക് സമർപ്പിക്കുന്നു, തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞ് നാളെ ഇറങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ കൗണ്ട്ലെസ് ആയ മാലാകമാരുടെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും, കുട്ടികൾക്കുണ്ടാവും. അവൾ ഒരാളെ കൂടെയും പോകാതെ ഒരാളുടെയും ചാഞ്ചാട്ടങ്ങളിൽ പെടാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ തന്റെ മക്കൾക്ക് സാധ്യമാകുന്ന ഒരു മരുന്ന് ഇതൊന്നു മാത്രമേ ഉള്ളൂ. അനഅന്തല്ലന്നി അബ്ദി, അല്ലാഹ് ഏൽപ്പിക്കുക. മെറ്റീരിയലിസ്റ്റ് മുസ്ലിം ആവരുത് നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവിധ സൗകര്യങ്ങളും പ്രദാനം ചെയ്യും. നാട്ടിലെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ കൊണ്ട് അനങ്ങിയാൽ നമ്മളെക്കാൾ വേഗത്തിൽ നിങ്ങൾ അറിയാം, എല്ലാം അറിയാം. നാടിന്റെ അവസ്ഥകളൊക്കെ വളരെ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. ഖൈറിലേക്ക് കൊണ്ടുപോവാൻ സാധ്യമാകുന്ന വിളനിലങ്ങളൊക്കെ തെറ്റിലേക്ക് ഒരു പരമാവധി എത്തിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ പല ശക്തിയുടെ ഭാഗങ്ങളിലും നടക്കുന്നതോടൊപ്പം മനുഷ്യൻ അതിലേക്ക് നീങ്ങി നീങ്ങി നാടും നഗരവും നമ്മുടെ സംസ്കാരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മളെ മക്കളൊക്കെ നന്നായി കിട്ടട്ടെ. ഒരുപാട് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേജാറ് നിറഞ്ഞ ഒരു മാസത്തിലാണ് നമ്മുടെ മക്കളൊക്കെ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. SSLC ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി തലങ്ങളായാലും ഒക്കെ അവസാന സമയങ്ങളിൽ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഗവൺമെന്റ് തലങ്ങളിലൊക്കെ പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നാളുകളിൽ നമ്മുടെ കുട്ടികളെ പിടിച്ചേൽപ്പിക്കണമെന്നുള്ള ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വാഫി അതുപോലുള്ള ഹുദവി അതുപോലുള്ള മറ്റു കോഴ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. നാളെയുടെ നന്മക്ക് വേണ്ടി നമ്മുടെ ഉഹ്റവിയായ വിജയത്തിന് വേണ്ടി കൈപിടിച്ച് വിധസദനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് പകരം കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കടത്തുന്ന മനോഹരമായ സംവിധാനങ്ങളും സംസ്കാരവുമുള്ള കുട്ടികളെ നാളെ തിരിച്ചു വരേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് മക്കളെയൊക്കെ നന്മയുടെ തീരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. നമ്മളാണത് ചെയ്യേണ്ടത്. നമ്മൾ അവർക്ക് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശ് കൊടുത്തയച്ചിട്ട് നാളെ ആ മക്കൾ വഴിപിയച്ചു പോയാൽ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് മഹ്ശറയിൽ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. അള്ളാഹു തആല നാളെ ആ മഹ്ശറയുടെ രംഗം ഇങ്ങനെ വിശദീകരിച്ചു പറഞ്ഞു, എല്ലാവരും പരസ്പരം തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകുമെന്ന്. അങ്ങനെ ഓടുന്നൊരു പ്രശ്നമൊന്നും മഹ്ശറയിലില്ല. ചോര നീരാക്കി പകലന്തിയോളം കഷ്ടപ്പെട്ട് കാണാതെ അവരെ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി സമ്പാദ്യങ്ങളും മറ്റും അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉപ്പ ഒന്ന് മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ച് കാണാനുള്ള വിശാലമായ മഹ്ശറ ഉപയോഗപ്പെടുത്തേണ്ടടുത്ത് ഓടേ. അങ്ങനെ സംഭവിക്കുന്നില്ല. ചിലരോടേണ്ടി വരും. എന്തുകൊണ്ട്? നാളെ അവർ കാണുമ്പോൾ സ്വന്തം മകൻ ചോദിക്കും, എന്തിനെ കാശെന്നത്? വിമലം അർഷത്തനി, എന്നെ പത്ത് കഴിഞ്ഞപ്പോ ഒരു മനോഹരമായ സംവിധാനത്തിലേക്ക് മതബോധമുള്ള സ്ഥലങ്ങളിലേക്ക് എന്നെ ചേർക്കാതിരുന്നത് എന്ന് നാളെ മകൻ ചോദിക്കുന്ന ആ ഒരു ഭീകരമായ അന്തരീക്ഷത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മകനെ കാണുമ്പോ വാപ്പോടുന്നത് എന്ന് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, നമ്മളെ പലരുടെയും വക്കാലത്ത് ഏറ്റെടുത്തവരൊക്കെ ആയിരിക്കാം, നാട്ടിലെ ദർസുകളിലും മറ്റു കഫാലത്തിൽ ഐത്താമൊക്കെ ആയിട്ട് നമ്മളൊക്കെ ആയിരിക്കാം, നമ്മളെ കുട്ടിയെ നന്മയുടെ ശാന്തല തീരത്തേക്ക് ചേർക്കാൻ മനോഹരമായ എസ് എൽ സി കഴിഞ്ഞുപോയവർക്ക് വാഫി കോഴ്സ് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ യഹബുലി മനിയഷാഉ ഇനാസ വയഹബുലി മനിയഷാഉ ദുക്കൂർ. അള്ളാഹു ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, അതും വെറുതെയാണ്, മൗഹിബത്താണ്. പിന്നെ പറഞ്ഞു വയഹബുലി മനിയഷാഉ ദുക്കൂർ, പുരുഷനെയും അഥവാ ആൺകുട്ടികളെയും കൊടുക്കും. പരിശുദ്ധ ഇസ്ലാം ആ വിഷയങ്ങൾ കുറച്ചുകൂടെ നീട്ടിപ്പോവാനാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശബ്ദം നിലനിർത്തി തരുമാറാവട്ടെ. ഹജ്ജിന്റെ ഉംറയുടെ മനാസിക്കുകളൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും അവസരങ്ങൾ അള്ളാഹു തആല തരുമാറാവട്ടെ. യഹബുലി മൻ യശാഉ ഇനാസ, ആദ്യം പെൺകുട്ടിയെ പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ശരീഅത്ത്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കർമ്മകാണ്ഡം, പരിശുദ്ധ ഖുർആന്റെ ഘടന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹർഫ് വെറുതെ പറയില്ല, ഒരു തർത്തീബിലും മാറ്റണ്ടാവൂല, അതിനെന്തെങ്കിലും വലിയ വലിയ അർത്ഥ തലങ്ങളില്ലാതെ. ഖുർആൻ പറഞ്ഞു യഹബുലി മൻ യശാഉ ഇനാസൻ, ആദ്യം തന്നെ പറഞ്ഞത് പെൺകുട്ടികളെ തരുമെന്നാണ്. പെൺകുട്ടികളെ ഉണ്ടായതിന്റെ പേരിൽ കൊന്നു കുടിച്ചു മൂടിയത് ഇന്നലകളിൽ ഗൈഡുമാർ പരിചയപ്പെടുത്തുന്നു. ഈ നമ്മുടെ മക്കയുടെ ചില പ്രദേശങ്ങളിൽ ഒരു മലക്കപ്പുറമായിരുന്നു കുഴിച്ചിട്ട് ഒരുപാട് രംഗങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. മഅദല്ലാ, അങ്ങനത്തെ പെൺ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ ഇസ്ലാം, ആ ശരീഅത്ത്, ആ പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ ഉപയോഗപ്പെടുത്തിയത് യഹബുലി മൻ യശാഉ ഇനാസ്, നിങ്ങൾക്ക് പെൺകുട്ടികളെ തന്നതല്ലാഹു, പെൺകുട്ടികളെ തന്നതല്ലാഹു, അത് ഫ്രീ ആയിട്ട് തന്നതാണ്. ഒരാൾക്കും ഏത് ക്ലോണിംഗ് നടത്തിയാലും അതിന്റെ ഏറ്റവും ബേസിക്കായ നുത്തുഫത്ത് സൃഷ്ടിച്ചെടുക്കാൻ ഒരാൾക്ക് സാധ്യമായിട്ടില്ല. പുറത്തെവിടെയോ കൊണ്ടുപോയിട്ട് കൃത്രിമ ബോംബുകൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നതല്ലാതെ അതിന്റെ ബേസായ നുത്തുഫത്ത് സൃഷ്ടിച്ചെടുക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല, ഇനി സാധ്യമാവുകയുമില്ല. അതവിടെയാണ്, അത് കിടപ്പവിടെയാണ്. യഹബു അതല്ലാഹു ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇന്നും ഏഴുവെട്ടൊക്കെ വർഷമായിട്ടും ദാമ്പത്യബന്ധത്തിൽ പുഷ്പിക്കാത്ത അഥവാ സന്താനങ്ങളില്ലാത്തവർ നമ്മുടെ സദസ്സുകളിലുണ്ട്, അറിഞ്ഞവരിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല സന്താനങ്ങളെ കൊടുക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു ഖുർറത്തുൽ ഐനിൽ ചേർത്ത് തരുമാറാവട്ടെ. യഹബുലി മൻ യശാഉ ഇനാസൻ, ആദ്യം പറഞ്ഞത് പെൺകുട്ടിയാണ്. വയഹബുലി മൻ യശാഉ ദുക്കൂർ, പിന്നെയാണ് ആൺകുട്ടിയെ പറഞ്ഞത്. പരിശുദ്ധ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, പെണ്ണിനാദ്യം പറഞ്ഞതുകൊണ്ട് ആ തർത്തീബിൽ, ആ ഘടനയിൽ, ആ സ്ട്രക്ചറിൽ വേറൊരർത്ഥം കൂടെയുണ്ട്. അഥവാ പെൺകുട്ടികൾ ദാമ്പത്യബന്ധത്തിൽ ആദ്യത്തെ കുട്ടി തരുണിമണി ആൺ പെൺകുട്ടിയാണെങ്കിൽ അത് കുടുംബത്തിന് ഖൈറാണെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഇസ്ലാം, ആദ്യത്തേത് പെൺകുട്ടിയായാൽ അത് ഖൈറാണെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഇസ്ലാം. തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ പലയിടങ്ങളിലും ഇതിനെ വിശദീകരിക്കുകയുണ്ടായി. ഇനി അതല്ല പ്രശ്നം. അൽ മറഅത്തു നിഅമ, നിഅമത്താണ് പെൺകുട്ടികൾ. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്തിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ലതുസ്അലുന്ന, ആ നിഅമത്തുകൾ അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. ആൺകുട്ടികളൊക്കെ ചോദ്യമല്ലേ ഉണ്ട്, എന്നാൽ ഇത് പ്രത്യേകം പറയേണ്ടതാണ്. ലതുസ്അലുന്ന, കഷ്ടപ്പെട്ട് യുദ്ധഭൂമികയിൽ വേജാറോടെ വിഷമത്തോടെ നിന്ന സമയത്താണ് ആരോ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചു സിദ്ദീഖ് റളിയല്ലാഹു തആല പൊട്ടിക്കരയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, കൂട്ടുകാർ എന്തിനാ കരയണത്, ഒരാൾ ഭക്ഷണം തന്നു, നിങ്ങൾ അല്പം വിശപ്പടക്കിയില്ലേ, അതിനെന്തിനാ കരയുന്നത്. ഈ തിന്ന ഭക്ഷണത്തിനും നാളെ അല്ലാഹു ചോദ്യം ചോദിക്കുമല്ലോ. അപ്പൊ ലത്തുസ് അലുന്ന യൗമൈദിൻ അനിന്നായും, ഇത് നിയമത്താൻ പെൺകുട്ടികളെ കുറിച്ച് പ്രത്യേകം ചോദ്യം ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഒന്ന്, ഈ പെൺകുട്ടികൾ നിയമത്താൻ, പക്ഷെ നാളെ അവരുടെ നടപ്പിനെ കുറിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, അവരുടെ ഡ്രസ് കോഡുകളെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് വളരെ കൂലങ്കഷമായ ചിന്തകൾ, അലേർട്ട്നെസ് ഓരോ രക്ഷിതാവിനും ഓരോ സഹോദരങ്ങൾക്കും ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ചോദ്യം ചോദിക്കും. കാരണം അൽ മർഅത്തു നിഅമ, അവരനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് പ്രത്യേകം ചോദ്യങ്ങൾ തന്നെയുണ്ട്.
നമ്മളിവിടെയും നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം മറ്റൊക്കെ പേര് പറഞ്ഞ് പലയിടങ്ങളിലും കൊണ്ടുപോയി നമ്മൾ ചേർക്കുന്നതിന്റെ വലിയ വലിയ ദുരന്ത സത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പോലും വീണ്ടും അതേ കോഴ്സുകളിലേക്ക് നമ്മളെ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് ഒന്നിനും ഒരു മാതൃത്വമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോലും വളർന്നു വരാത്ത ഉമ്മമാരെ നാളെ ലോകത്തിന് കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? നാളെ കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? അനങ്ങാതെ ഹോസ്റ്റലുകളിലും മറ്റുമൊക്കെ പഠിച്ച് എന്താണൊരു വീടിന്റെ പര്യാപ്തമായ രീതികളിലേക്ക് ഭരണ സാരഥ്യങ്ങളിലേക്ക് അതൊന്ന് കൈയാളാൻ പോലും അറിയാത്ത സൗകര്യപ്പെടാത്ത അതിന് തയ്യാറല്ലാത്ത ഒരു തലങ്ങളിൽ വളർന്നു വരുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികളെ കുറിച്ച് നാളെ വേജാറോടെ കാണേണ്ടതുണ്ട്. മനോഹരമായി നമ്മുടെ മുമ്പിൽ മലർക്ക തുറന്നു വെച്ച വഫിയ കോഴ്സുകളിലൂടെ നിങ്ങൾക്കതിന് പരിഹാരം കണ്ടെത്താവുന്നതാണ്. കാരണം എങ്ങനെയാണ് അഡോളസൻ സൈക്കോളജി അടക്കം വീടിലെ ഏറ്റവും അത്യാവശ്യമായ ഹോം സയൻസ് അടക്കം, അതുപോലെ ഡിഗ്രി അടക്കം പരിശുദ്ധ ഇസ്ലാമിന്റെ ചെറിയ ചെറിയ ബാലപാഠങ്ങളിൽ കുട്ടികൾക്ക് നുകർന്നു കൊടുക്കാൻ സാധ്യമാകും വിധം കിതാബുകളിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിലിരുത്തിയിട്ട് നമ്മുടെ കലാലയങ്ങളിലൂടെ കൊഞ്ചിയും പാടിയും നടക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് നാളത്തെ ആയിഷാ ബീവിയുടെ പിന്തലമുറക്കാരായി മാറ്റുന്ന മനോഹരമായ കോഴ്സ് നമുക്ക് വേണ്ടി സംവിധാനിച്ച് കിടക്കുന്നുണ്ട്. സമുദായം ഏറ്റെടുത്തു കഴിഞ്ഞു. 3000-ൽ അപേക്ഷകളെ അപ്ലിക്കേഷനുകളെ വന്നിട്ട് അതിന് തിരിച്ചു മറുപടി പറയാൻ പോലും ചുരുങ്ങിയ രീതിയെങ്കിലും സാധ്യമാവാത്ത തരത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആ എൻട്രൻസ് എക്സാമുകളൊക്കെ നടന്നുപോയത്. ഇവിടെയും അതിന്റെ സെന്ററുകളുണ്ട് എന്ന് വാഫി ഉസ്താദുമാർ എന്നോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ 10-ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ വഫിയ കോഴ്സുകളിലേക്ക് അവരെ ചേർക്കുന്നതിന്റെ ശ്രദ്ധ നിങ്ങളൊക്കെ കാണിക്കണമെന്ന് വളരെ തായ്മയോടെ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ബോധ്യമായെങ്കിൽ ഭാവിയുടെ നന്മകളായി, നന്മയുടെ പൂക്കളായി നമ്മുടെ മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും മാറണമെങ്കിൽ പരിചയപ്പെടുത്തിയ 2 കോഴ്സുകളാണെങ്കിലും ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വഫിയകൾക്ക് ഇന്ന് മനോഹരമായി അൽബിർ കോഴ്സ് സ്കൂളുകളിൽ അധ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ അവർക്ക് വേണ്ടിയിട്ട് അന്വേഷണങ്ങളും മറ്റുമൊക്കെ നമ്മുടെ നാടുകളിൽ റാഞ്ചി കൊണ്ടുപോകാന്ന് പറയും. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു മാനയിലേക്ക് നമ്മുടെ വഫിയകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വേദികളിൽ ഇന്ന് സ്ത്രീകൾക്ക് മസലകൾ പറഞ്ഞു കൊടുക്കുന്നതും ക്ലാസ് എടുക്കുന്നതും നമ്മുടെ വഫിയകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കോഴ്സിന് ചുക്കാൻ പിടിക്കുന്ന വന്നരായ ഉസ്താദുമാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു കുഞ്ഞാം ഉസ്താദ്, പക്ഷേ നാളെ പോകേണ്ടതായതുകൊണ്ട് അവര് ട്രസ്റ്റിലും മറ്റുമായിട്ട് എത്താൻ പറ്റാതെ പോയതാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. ഹൈദരലി ഷിഹാബ് തങ്ങളാണ് അതിന്റെ പിന്നെ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ അഡ്വൈസറി ബോർഡിലും അതിന്റെ ഉന്നത സ്ഥാനങ്ങളിലും അധ്യക്ഷനായിട്ട് നിലകൊള്ളുന്നത്. അള്ളാഹു അവരുടെയൊക്കെ തണൽ ദീർഘായുസോടെ ആഫിയത്തോടെ ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് തരട്ടെ. അതിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായി കാളികാവിൽ ഒരു വലിയ മഹാസമുച്ചയം, വൈജ്ഞാനിക സമുച്ചയം വളർന്നു വന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ ലോകത്തിന് സമർപ്പിച്ചു. കഴിഞ്ഞ വർഷത്തിൽ അവിടെ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. സാധിക്കുന്നവർ, അതിന് നമ്മൾക്ക് ബന്ധപ്പെടുത്താൻ പറ്റിയവർ, ദീനിന് വേണ്ടിയിട്ട് സ്വർഗത്തിന്റെ ആരാമങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളിൽ മനസ്സാ വാചാ കർമ്മം നിങ്ങൾ ശ്രമിക്കണം. വന്നരായ അവിടുത്തെ വാഫി ഉസ്താദുമാരുമൊക്കെ ആയിട്ട് സഹകരിച്ച് പറ്റുന്നവരെ ബന്ധപ്പെടുത്താനും കോണ്ടാക്ട് ചെയ്യിക്കാനും കാണാനും പരിചയപ്പെടാനും ഒക്കെ അവസരം നിങ്ങൾ നാട്ടിലെത്തുമ്പോൾ ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാവിധ മനസ്സാ വാചാ കർമ്മണ സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ, അവർ നൽവാക്കുകളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കണ്ടത്, ഈ കൂടിയത്, ഈ പങ്കുവച്ച നസീഹത്തുകൾ ഒക്കെ അള്ളാഹു തആല 2 ലോകത്ത് ഉപകരിക്കുന്നതാക്കി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും അവന്റെ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കണ്ട് നിങ്ങളെ, എനിക്കും നിങ്ങൾക്ക് എന്നെയും മതി വന്നിട്ടില്ല. അതിനു മുമ്പേ നമ്മൾ ഒരു സമയബന്ധിതമായ പരിപാടിയും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ നമ്മൾ മാനിക്കേണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും കാണാനും വീണ്ടും പരസ്പരം ദുആ ചെയ്യാനും അയിൽ മുത്തഹാബ്ബു നബി ജലാലി എന്ന് പറഞ്ഞ പരിധിയിൽ നിന്ന് നാളെ മനാബിറും മിന്നൂർ എന്ന പരിശുദ്ധമായ അലങ്കാരത്തിന്റെ പൊസിഷനുകളിൽ സ്നേഹം, ബന്ധം, നന്മക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടു നടന്നവർക്ക് ലഭിക്കുന്ന സൗകുമാര്യത ലഭിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു സംഗമമായി അള്ളാഹ് നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരുമാറാവട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദ്. മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളിവിടെ പാരായണം ചെയ്ത മജ്ലിസിനോർ ഒരുപാട് മഹത്തുക്കളുടെ ബദരീങ്ങളുടെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ബദരീങ്ങളുടെ അവദാനങ്ങളാണ് ഞങ്ങളുടെ വാഴ്ത്തി പറഞ്ഞത്, നാമങ്ങളാണ് പറഞ്ഞത്. യാസീനോദി മറ്റു നസീഹത്തുകളൊക്കെ നിർവഹിച്ചു, ഞങ്ങൾ കബൂൽ ചെയ്യണം, റഹ്മാനെ സ്വീകരിക്കണം. അല്ലാ, വികാരപരമായി വിചാരപരമായി അറിവില്ലായ്മകളെ കൊണ്ട് രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ സകല ദോഷങ്ങളെയും പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ പാപസുരക്ഷിതരാക്കി അള്ളാഹുവെ, ചെയ്തു പോയ പാപങ്ങളെ പുറത്തു തന്ന് ഞങ്ങൾക്ക് തൗബ പ്രദാനം ചെയ്യണം റഹ്മാനെ, സ്വർഗം തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖൈറായ മുറാദുകൾ വെച്ചിവിടേക്ക് എത്തിച്ചേർന്നത്. എല്ലാം റാഹത്തിലാക്കണം അള്ളാ, ജോലി സഹലാക്കണം അള്ളാ, ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണം അള്ളാ, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണം റഹ്മാനെ, തന്ന സന്താനങ്ങളെ ഖൈറിന്റെ അഹലുകാരാക്കണം റഹ്മാനെ, ദീനിനോട് മതസ്ഥാപനങ്ങളോട് പൊരുത്തമുള്ള ഇഷ്ടമുള്ള മക്കളാക്കണം റഹ്മാനെ, ബാപ്പയെയും ഉമ്മയെയും മനസ്സിലാക്കുന്ന മക്കളാക്കണം റഹ്മാനെ, രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണം റഹ്മാനെ, ഒരിക്കലും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന മക്കളിൽ പെടുത്തരുത് റഹ്മാനെ. എല്ലാ നന്മയും ഞങ്ങൾ ബന്ധപ്പെടുന്ന സകല സോണുകളിലും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇത് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ അവരുടെ ഇൽമു നാഫിയാക്കണം അല്ലാ, ഞങ്ങൾ കേട്ടതും നാഫിയാക്കണം റഹ്മാനെ, പറഞ്ഞത് നാഫിയാക്കണം റഹ്മാനെ, ഈ സ്നേഹബന്ധം രണ്ട് ലോകത്തും നിലനിർത്തണം അല്ലാ, നിലനിർത്തണം അല്ലാദ്. എല്ലാ ദോഷങ്ങളും പുറത്ത് ഖൈറിന്റെ അഹലുകാൽ ഉൾപ്പെടുത്തി എല്ലാ വസീയത്തുകളും നിർവഹിച്ച് സന്തോഷത്തോടെ ഈ ദുനിയാവിനോട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർക്കണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. മക്കളെ കെട്ടിച്ചു, സഹോദരിമാരെ കെട്ടിച്ചു, വീട് വെച്ചു, മറ്റു വിഷയങ്ങളൊക്കെ ആയി ഞങ്ങൾക്ക് വന്നുപോയ കടങ്ങളെ വീട്ടാൻ തൗഫീഖ് തരണം റഹ്മാനെ. സാമ്പത്തിക വഴികളെ കാണിച്ചു തരണം റഹ്മാനെ. ഹലാലിലും തൊയ്യിബിലും തരണം റഹ്മാനെ. മനസ്സിന്റെ ചാപല്യങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. നീ ഈമാൻ തസബ്ബുതാക്കണം അല്ലാ, ഈമാൻ തസബ്ബുതാക്കണം അല്ലാ, മരണം വരെ നിലനിർത്തണം അല്ലാ. വഴി തെറ്റി ഇസ്തിഖാമത്തിൽ നിന്ന് വഴി തെറ്റിക്കരുത് റഹ്മാനെ. ഹബീബിന് ഇഷ്ടപ്പെടുന്നവരിൽ ചേർക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ ചേർക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തം കിട്ടിയവരിൽ ചേർക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് കാലം ആഫിയത്തോടെ ഐരാരോഗ്യത്തോടെ ദീനിന്റെ ഹാദിമീങ്ങളായി നിലനിൽക്കാൻ തൗഫീഖ് തരണം അല്ലാ, തൗഫീഖ് തരണം അല്ലാ. പടച്ചറബേ, ജോലികളിൽ ഇന്ന് പ്രതികൂലമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഞങ്ങൾക്ക് എളുപ്പാക്കണം അല്ലാ, സഹലാക്കണം അല്ലാ. അല്ലാഹുവേ, നാട്ടിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഐശ്വര്യം നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളിൽ ചേർക്കണം റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. പ്രയാസപ്പെടുന്ന അപകട നിലകളിലുള്ള ഒരുപാട് ജോലികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിലും ഖൈർ നൽകല്ലാ. ശരീരത്തിൽ, ജോലിയിൽ, സന്താനങ്ങളിൽ ഏർപ്പെടുന്ന സകല മജാലുകളിലും ഖൈർ നൽകണം റഹ്മാനെ. ആയിരാരോഗ്യം നൽകണം റഹ്മാനെ. കഷ്ടപ്പെട്ടൊന്ന് ആസ്വദിക്കാൻ നിർത്തി വീട്ടിലെത്തുന്ന സമയത്ത് കാർന്നു തിന്നുന്ന ഒരുപാട് പ്രയാസം നിറഞ്ഞ രോഗങ്ങളെ തരരുത് റഹ്മാനെ, തരരുത് റഹ്മാനെ. മരിക്കൽ ഹൈറാകുന്ന സമയത്ത് മരണവും, ജീവിക്കൽ ഹൈറാകുന്ന സമയത്ത് ദീനിന്റെ ഹാദിമീങ്ങളായി നിന്റെ ഈമാനോടുകൂടെ ദീർഘായുസ്സും തരണം റഹ്മാനെ, ദീർഘായുസ്സും തരണം റഹ്മാനെ. വലംനാ അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم اجعل القرآن لنا قرينا وفي القبر مونسا وعن الصراط جوازا وعن المحشر شفيعا يا رب العالمين. اللهم وفقنا ووفق من أوصانا حج بيتك الحرم وزيارة قبر نبيك محمد صلى الله عليه وسلم
مع الصحة والعافية والتقوى مرارا يا رب العالمين. اللهم انصر من نصر دين محمد صلى الله وخذل من خذل دين محمد صلى الله ولا تجعلنا منهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على